السلام عليكم. بهمان بطة مو بنيغانة. ستيجي تريكونا. بري بطة سورتكال. متى كارنا ورنا. كوريا لو كتية دوندي. ماتون إنك باريا نيلا. خوري بليا سودير جماعي برسانو مجانا تيلا. يعني إندي وندي يمينه. يعني ستيجين ده مغلي لتي ينو دور بجلية چرچي آن إبدا ماتر ألا إبو موتتتل چرچي آن هذا ننغل كايلو نوٹيس كتيرتون داو هذا ننغل كواهي چاتري أرى نوٹيس كودكي آن ننغل پايشون كودكي آن هذا وائنكو يعني ஒரு பிரவாசி يعني நாட்டில் வந்தப்போ മുടിയോട് മുടി ആകെ പ്രശ്നം. എന്റെ പഴയകാല സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അഥവാ എന്നോടുകൂടി ഒരു പക്ഷേ എന്റെയൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് ആവേശവും സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ച് പഠിച്ചും വളർന്ന കുറെ കുട്ടികൾ ഈ സദസ്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഷുഹൈബ്, സ്വാലിഹ്, സ്വാദിഖ് ഇങ്ങനെ കുറെ കുട്ടികൾ. അവരപ്പോ ഇപ്പോ വലിയ നല്ല ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, ഗവൺമെന്റ് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ എന്റെ മക്കള്, അടുത്തുള്ള കുട്ടികളൊക്കെ ഈ വിഷയത്തിൽ, ഈ മുടിയുടെ വിഷയത്തിൽ അൻസാറ് മാസ്റ്റർ, ഞാൻ അൻസാർ മാസ്റ്റർ എന്ന് വിളിക്കാറില്ല. അൻസാർ എന്നാ ഇപ്പവും വിളിക്കല്, എപ്പവും വിളിക്കല്. കാരണം അൻസാർ മാഷാകുന്നതിന് മുമ്പേ ഒരുപക്ഷെ അൻസാർ മാഷ ചെറുപ്പകാലത്ത് തന്നെ ഡിഗ്രി കയ്യിലുള്ളവരാണ് ഞാൻ. ഒരു പൊങ്ങച്ചം പറയല്ല, കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഒരു രംഗത്ത് പ്രവർത്തിക്കാറുള്ളൂ. പക്ഷെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം അങ്ങനെയല്ല, അത് പാരമ്പര്യമായി കിട്ടിയ ഒരു ദീനാണ്. അത് പഠിക്കേണ്ട കാര്യമില്ല, വീട്ടിൽ നിന്നും ഉസ്താദുമാരിൽ നിന്നും കിട്ടിയ ദീനാണിത്. ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയവും ആദർശങ്ങളും അൽഹംദുലില്ലാഹ് എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, എന്റെ കുടുംബം മുഴുവൻ സുന്നത്ത് ജമാഅത്താണ്. അതിൽ പക്ഷേ കുറെ ഈക്കക്കാരുണ്ടെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പിക്കാരനായിരുന്നു പലർന്ന സമയത്ത്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് അൻസാർ മാഷ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ചിട്ടും പല പ്രസംഗങ്ങൾ നടത്തിയപ്പോൾ മാഷ പഠിപ്പിച്ച കുട്ടികളാകുമ്പോൾ മാഷോട് അറ്റാച്ച്മെന്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ കുട്ടികളൊക്കെ ഈ കാര്യങ്ങൾ വന്ന് പറഞ്ഞു. അതാണ് കാ ഞങ്ങൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, ചില സംശയങ്ങളുണ്ട് റസൂലുള്ളാന്റെ തിരുവേശത്തെ സംബന്ധിച്ച്, നിങ്ങളൊന്ന് അൻസാറുമായി മാഷ ചർച്ച ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്താ കുഴപ്പം, ഒരു പ്രശ്നവുമില്ല, ഞാൻ പോവാ. ഞാനങ്ങനെ അൻസാർ മാഷ വീട്ടിലെത്തി അൻസാറോട് മാഷ ഞാൻ ആദ്യം ചോദിച്ചു, അൻസാർ മാഷെ, ബഹുമാനപ്പെട്ട കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാറും ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹ്മാൻ മുസ്ലിയാറും ബഹുമാനപ്പെട്ട പെൺമുള്ള ഉസ്താദും ഒരു സമൂഹത്തെ വഞ്ചിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഒരു സമൂഹത്തെ അവർ വഞ്ചിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾ ഈ പറഞ്ഞു പരത്തുന്നതൊക്കെ എന്തോ താല്പര്യങ്ങൾക്ക് പിന്നിലല്ലേ? നിങ്ങൾ എനിക്ക് മറുപടി തരണം. അൻസാർ മാഷ് എന്നോട് ചിരിച്ചു, എന്നോട് അല്പം ബഹുമാനമുള്ള ആളാണ്, ചിരിച്ചെന്നോട് പറഞ്ഞു, അദ്ദേഹം എനിക്ക്. അങ്ങനെ എന്റെ മുന്നിൽ നിൽക്കുന്ന കുറെ സീഡികളും കുറെ തെളിവുകളുമാണ്. ഈ തെളിവുകൾ മുമ്പിൽ വെച്ചപ്പോൾ എന്റെ കയ്യിൽ തെളിവല്ല, വിശ്വാസമാണുള്ളത്. ഈ ഉസ്താദുമാരെ ഈ സമൂഹത്തെ വഞ്ചിക്കുകയില്ല എന്ന ഉത്തമ വിശ്വാസം മാത്രമേ എന്റെ കയ്യിലുള്ളൂ. എന്റെ മുന്നിൽ നിൽക്കുന്ന തെളിവുകളാണ്. ഞാൻ അൻസാറോട് മാഷ് പറഞ്ഞു, നിങ്ങൾ തെളിവുകൾ വെച്ചു, ഞാനത് മനസ്സിലാക്കാം, പക്ഷേ ഇതിനെ മറികടക്കുന്ന തെളിവുകളുമായി ഇൻഷാല്ലാ ഞാൻ നിങ്ങളെ മുമ്പിൽ വെച്ചും നിങ്ങൾ തയ്യാറാകണം. തയ്യാറുണ്ടോ? നിങ്ങൾ എവിടെ വിളിച്ചാലും ഞാൻ തയ്യാറാണ്. അബ്ദുറഹ്മാനക്ക ഏത് നരിമേടയിൽ ചെന്ന് വിളിച്ചാലും പോകാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്, ചെറുപ്പത്തിൽ എനിക്ക് നിങ്ങളെ അറിയാം, അടുത്ത സൽക്കാരാണ്. ഞാനങ്ങനെ വളരെ ആവേശത്തോടുകൂടി വന്നു, ഫോൺ വിളിച്ചു, ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ വിളിച്ചു. ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ നാട്ടിൽ കുറെ ചെറുപ്പക്കാർ, കുട്ടികൾ നല്ല കറ കളഞ്ഞ അസൽ സുന്നികൾ, ബിദഅത്തിന്റെ ലാഞ്ചന പോലും മനസ്സിലാക്കാത്ത കുട്ടികൾ,
അവരെ ഈ അൻസാർ മാഷ ഷെറിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തണം, അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ ഉസ്താദിന്റെ അടുത്ത് ഈ വിവരണ പിടിച്ചു കൊണ്ടുവരാൻ പോവുകയാണ്. ഉസ്താദ് തയ്യാറാകണം. അപ്പോ എനിക്ക് കിട്ടിയ മറുപടി, അൻസാർ മാഷ് കിതാബ് പഠിച്ചിട്ടുണ്ടോ? അയാൾ ആലിമാണോ? അപ്പോ ഞാൻ പറഞ്ഞ്, ഉസ്താദെ, ഒരു ഇൽമില്ലാത്ത ഒരു പൊട്ടന്, ഒരു കിബറന് ഞാനൊരു വീഡിയോ സംഘടിപ്പിക്കും. അവിടെ ഉസ്താദ് ഇരിക്കും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് അൻസാർ ഇരിക്കും, ഈ കുട്ടികൾ ഇരിക്കും. ഒരൊറ്റ കിതാബുകൾ കൊണ്ട് ഈ മനുഷ്യനെ നിലംപരിശാക്കുന്ന ഈ ഭൂലോകം മുഴുവൻ കാണുകയല്ലേ? ഇതിലും വലിയൊരു വിജയം സുന്നത്തെ ജമാഅത്തിന് വേറെ എന്താ വേണ്ടിയേ? അപ്പം പറഞ്ഞ, അവനെയും കുട്ടി വരണ്ട, നിങ്ങൾ വന്നോ, കുട്ടികളെയും കുട്ടി വന്നോ, നിങ്ങൾക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എനക്കെന്താ സംശയം? അന്നിവരെ ഒരു സംശയമില്ല, അന്നിവരെ സംശയമില്ലാത്ത എന്റെ സംശയം എന്ത് തീർക്കണം? ഈ കുട്ടികളെ സംശയം തീർക്കണം, ഇയാളെ കിബറും നിർത്തണം, ഇതാണ് എന്റെ ആവശ്യം. അപ്പോ കുറഞ്ഞ അരമണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചു. അപ്പോ ഉസ്താദ് എന്നോട് പറഞ്ഞ്, അവനെ നന്നാക്കാൻ നിങ്ങൾ മെനക്കേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഞാൻ പിന്നെ ഒരു സാധു ആയതുകൊണ്ട് സാധു തരത്തിലാ പറയൂ, എനിക്ക് ഈ ആവേശത്തോട് പറയുന്ന നിനക്കാരനോട് സാധു ആയിട്ട് ഇങ്ങനെ പറഞ്ഞ്. ഉസ്താദ്, എന്നാൽ എനിക്ക് കുട്ടികളെ രക്ഷപ്പെടുത്തണം, എന്റെ മക്കളും കൂടി ഇതിനകത്ത് പെട്ടുവെന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യ്, കുമ്മോളി ഉസ്താദുമായിട്ട് ബന്ധപ്പെട്ടുവെന്ന്. അൽഹംദുലില്ലാഹ്, ഒരാളെ കിട്ടിയല്ലോ, ഇയാളെ മുമ്പിൽ എനിക്കൊരാളാകാലോ. ഞാളെ അടുത്ത് പണ്ഡിതന്മാരുണ്ട്, മറ്റേ വേറൊരു ഉസ്താദിന് നല്ല തിരക്കുകളാന്നുള്ള ദുർന്യായാലും എനിക്ക് പറയാലോ. അങ്ങനെ കുമ്മോളി ഉസ്താദിനെ വിളിച്ചു. ഏത് ശൈത്താനെ കൊണ്ടുവന്നാലും നോ പ്രോബ്ലം, എന്റെ വാതിൽ മഫ്തുഹാണ്, തുറന്നിട്ടിരിക്കുന്ന അതുരനക്ക, കൊണ്ടുവരൂ കൊണ്ടുവരൂ. അൽഹംദുലില്ലാ, ഞാൻ ഈ അൻസാർ മാഷ വീട്ടിൽ പോയി പറഞ്ഞ്, തയ്യാറുണ്ടോ, സൂക്ഷിച്ച് സംസാരിച്ചോളണോ, സംവാദത്തിനാണ് പോകുന്നത്. നിങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ വിഷയങ്ങളും ഇതാ ഭൂലോകം കാണാൻ പോകുന്നു, ജനങ്ങളെ കാണിക്കാൻ പോകുന്നു, തയ്യാറുണ്ടോ? ഞാൻ തയ്യാറാ. അൽഹംദുലില്ലാ, രണ്ടു ഭാഗം തയ്യാറായല്ലോ, ഇനി ഇരിക്കണം. ഉസ്താദെ, നമ്മളിപ്പോ ഇരിക്കുന്നത് ഞായറാഴ്ച. ഓക്കെ, ഞായറാഴ്ച ഞാന് എന്റെ നാട്ടില് ഞാൻ സൗകര്യം ചെയ്യട്ടെ. ഉസ്താദിന് ആരും അറിയണ്ട, കാറ് ഞാൻ അയക്കാം, വന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു നിബന്ധനക്ക് പറയാനുണ്ട്, ഇതിന് ഒരു ക്യാമറ ഉണ്ടാവും, അത് പിടിക്കും, ഒന്ന് നിങ്ങൾക്കും ഒന്ന് അൻസാർ മാഷ്ക്കും ഞാൻ കൊടുക്കും. ഞാനൊരു മീഡിയേറ്ററാണല്ലോ. അൻസാർ എന്ന് പറഞ്ഞാൽ എന്റെ നാട്ടുകാരനാണ്, എന്റെ കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ എന്ന് പറയില്ല, എന്റെ നാട്ടുകാരനാണ്. അപ്പോ എന്താ, വന്നോളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ വരുന്നതിന്റെ കുറച്ച് മൂന്നിനെ വിളിക്കണം. അപ്പോ ആവേശം കൊണ്ട് തുള്ളിച്ചാടാൻ ഞാൻ ശനിയാഴ്ച വിളിച്ചു. വിളിച്ച് ഞാൻ ചോദിച്ചു, ഉസ്താദെ, നാളെയാണ് നമ്മുടെ പരിപാടി, ഓർമ്മയുണ്ടല്ലേ? അതെ, ഓർമ്മയുണ്ട്. പക്ഷെ നാളെ എനിക്കൊരു കുടിയിരിക്കലുണ്ട്. ആ കുടിയിരിക്കല് എനിക്ക് കുറച്ച് അറിയുന്നത് കൊണ്ട് വീട്ടിൽ കൊള്ളാം എന്നറിയാം. അപ്പൊ ഞാൻ പറയാം, പിന്നെ എന്താ ചെയ്യാ, നമുക്ക് അടുത്ത ആഴ്ചയേക്കാം. ആയിക്കോട്ടെ, അൻസാർ മാഷോട് പറഞ്ഞ് അടുത്ത ആഴ്ചയാണ് ഈ ആഴ്ച, ഉസ്താദിന്റെ തിരക്കായതുകൊണ്ട് അടുത്ത ആഴ്ച ആക്കാം. ശരി, പിറ്റേത്താഴ്ച വിളിച്ചു. പിറ്റേത്താഴ്ച വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഓൺലൈനിൽ കൂടെ സംസാരിക്കാം. ഞാൻ പറഞ്ഞു, അത് പറ്റുള്ളൂ ഉസ്താദെ. ഈ കുട്ടികൾക്ക് അൻസാറ മുമ്പിൽ വെച്ച് അൻസാറിന് കിതാബ് അറിയില്ല, കിബറിനാണുള്ളതും അവരൊന്നും അറിയില്ലെന്നും അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാ പോകുന്നത്. അത് നിങ്ങൾക്ക് കഴിയണം, കഴിയും. ഉസ്താദുമാരല്ലേ, നമ്മളെ പോലും നല്ലാലോ. ഇതെത്ര കിതാബായി ഒതുക്കിട്ടിരിക്കുന്നത്, ഒരുപാട് കിതാബ് ഇവരെ മുമ്പിൽ. ഒന്ന് പേടിക്കണം, എനിക്ക് പേടിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ കിതാബ് വന്നിട്ട് കാര്യം, ഇപ്പൊ കിതാബ് ഒന്ന് അല്ലല്ലോ. അപ്പൊ പറഞ്ഞ 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 പറഞ്ഞ് കുറെ പറഞ്ഞപ്പോ പിന്നെ എനിക്ക് തോന്നി, ഊരുന്നുണ്ട്, വൈക്കലിയുണ്ട് എന്നുള്ളത് തോന്നി. അങ്ങനെ എന്ത് സംഭവിച്ചു, മൂന്നാമത്തെ ഒരു ദിവസത്തേക്ക് വെച്ചു, മറ്റൊരു ദിവസത്തേക്ക്. അന്ന് ഞാൻ വിളിച്ചു, എന്നോട് പറഞ്ഞ്, അബ്ദുറഹ്മാൻ, എനിക്കൊരു കാര്യം ചെയ്യേ. കുറച്ച് പിന്നെ പ്രത്യേകം പ്രഷറില്ല സംസാരം, പണ്ടത്തെ എല്ലാം വിട്ട് പ്രഷർ തുടങ്ങി. എന്നോട് പറഞ്ഞ്, നല്ലൊരു വെള്ളക്കടലാസ്, വൈറ്റ് പേപ്പർ, അത് വൃത്തിയില് ഈ അൻസാർ മാഷ്ക്ക് എന്താണ് സംശയം, നിങ്ങൾക്ക് എന്താ സംശയം, അതൊന്ന് എഴുതി എന്റെ അടുത്ത് കൊണ്ടുവരിക, ഞാനത് പഠിച്ചിട്ട് അതിനെപ്പോഴും അത് അവിടെ ഇരുന്ന് സംസാരിക്കാമെന്ന്. അന്നേരം എനിക്ക് പറഞ്ഞ അൻസാർ മാഷ് പറഞ്ഞ, ഇപ്പൊ എനിക്ക് വന്നു, ഇതൊരു കുഞ്ഞാപ്പ്,
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതെന്തെന്നായി പറയുന്നത്? ഒരു എതിരാളിന്റെ മുമ്പിൽ പോയിട്ട് ഞാന് ഉസ്താദിന്റെ കാര്യങ്ങൾ പറയാം, എനിക്കൊരു ലജ്ജയില്ലേ? ഈ മനുഷ്യന്റെ അടുത്ത് പോകുന്നതില് എങ്ങനെയാ അത് പോയി പറയാ? ഈ വഹാബികളെയും ജമാഅത്തുകാരെയും നിലക്ക് നിർത്തിയ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്, അറിയോ? നിലക്ക് നിർത്തിയ സ്വന്തമായി എന്റെ നാട്ടിൽ മുഖാമ്പ് നടത്തിയാണ് ഞാന് മുജാഹിദ് നിലക്ക് നിർത്തിയാൻ. അന്ന് ഇവരെ ഞാൻ വിളിച്ച് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു അൻസാറിന്റെ മുമ്പില് ഇവരിങ്ങനെ കൂളായി തോന്നൂര, ഞാനീ പറയുന്നത് വല്ല കളവോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് അവിടെ സീഡിയോടെ പോയി വായിക്ക് വഴിക്ക് ഞാനിതെല്ലാം പിടിച്ചാളിക്ക്. എന്തിനാണെന്നറിയോ? എനിക്കിത് ഏകദേശം തിരിഞ്ഞിക്ക്, ഇതെന്തെന്നാ ഇതിന്റെ കോലെന്ന് അസലായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ വിളിച്ചു. ഈ പുത്തിരിക്കെല്ലാം നിനക്കറിയ. അങ്ങനെ എന്തായി? അത് പോയി. പിന്നെ എനക്കെന്താ വഴി? ഈ കുട്ടികളുടെ മുമ്പില് ഞാൻ വലിയ ലേപിക്കാരനാണെന്ന് പറഞ്ഞ് നടക്ക്, ഞാനെന്താ പറഞ്ഞ് നടക്കുക? അപ്പം എനക്ക് തോന്നി ഇതല്ല ഇതിന്റെ വഴി, പഠിക്കണം, കുറച്ചുകൂടി പഠിക്കണം. തനി വിഗ്രഹവൽക്കരണം നടത്തിയിട്ട് നടക്കുന്ന ഒരു ലേപിക്കാരനെ പറ്റിയല്ല, സുന്നത്തെ മാത്രത്തെ പറ്റി മനസ്സിലാക്കണം. അങ്ങനെ അൻസാറു മാഷുമായിട്ട് ബന്ധപ്പെട്ടു, രാമൻതള്ളിയായിട്ട് ബന്ധപ്പെട്ടു, ഇഷാനുമായിട്ട് ബന്ധപ്പെട്ടു, ഇങ്ങനെ റസാന്റെ ആത്മസുഹൃത്ത് റസാക്കാജിയായിട്ട് ബന്ധപ്പെട്ടു. ഇങ്ങനെ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാന് ഇവരുമായി സംസാരിച്ചു, പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതിന്റെയൊക്കെ വിഷയതല്ല, ഇതെല്ലാം വളരെ ചെറുതായിട്ട് എനിക്ക് തോന്നുന്നത്. എന്താ കാരണം അറിയോ? ഞാന് എന്നെ പറ്റി, ഈ പല ഉസ്താദുമാരെ പറ്റിയും എല്ലാരെ പറ്റി പറയാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ? എനിക്ക് എന്തുകൊണ്ട് ഞാൻ ഈ സ്റ്റേജിൽ എത്തി നിങ്ങൾക്കറിയാമോ? എന്റെ 13-ാമത്തെ വയസ്സിൽ ഇതാ ഈ മോന്റെ പ്രായത്തിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്റെ നാട്ടിൽ അയനിക്കാട് ഒരു പള്ളി ഒരു മദ്രസന്റെ കെട്ടിട ഉദ്ഘാടനത്തിന് വന്നിരുന്നു. ചെറിയ ബുദ്ധിയാണ്, അന്ന് ശംസുൽ ഉലമ നടക്കാരനൂടാ, ശംസെന്താ, കമറെന്താ, താജെന്താ, ഇതൊന്നും എനക്കറിഞ്ഞില്ല. പക്ഷെ ഏതോ ഒരു വലിയ മഹാൻ വരുന്നുണ്ട് എന്നുള്ള അറിയാം. അങ്ങനെ ആടെ പോയി ഈ സ്റ്റേജിന്റെ പോലെ ഇങ്ങനെ പോയി നിന്ന്, ആടെ നിന്നപ്പോ ഉസ്താദ് ദ്വാരന് ഇറങ്ങി വരുമ്പോ ഈ മൂന്ന് വിരലൻ്റെ കൈ കിട്ടിയേ. അയ്യോ, ഒറ്റ വറക്കത്താണ് ഞാൻ ഈ സ്റ്റേജിൽ ഇരിക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ പറയാം, മറുഭാഗത്തും പറയാൻ എനിക്ക് ഒരുപാടുണ്ട്. പറഞ്ഞാല് എനിക്ക് പേടിയായിപ്പോ. സത്യത്തിൽ എന്റെ അനുഭവങ്ങൾ പറഞ്ഞാല് നിങ്ങൾ എന്താകും എനിക്ക് പറയാനാകുകയല്ല, ഞാനൊന്നും അറിയല്ല. കാരണം ഞാൻ അനുഭവമുള്ളവാണ്. അപ്പൊ അങ്ങനെ എന്തായി, ഞാന് ഇതേ അവസ്ഥയിൽ തന്നെ ഈ സംഭവങ്ങൾ, ചില സംഭവങ്ങൾ ചില ഉസ്താദുമാരെ പറ്റി, അതായത് തോപ്പിൽ കിടക്കുന്ന ഉസ്താദുമാരെ പറ്റിയിട്ട് പല ആരോപണങ്ങളും, അതായത് നമ്മുടെ ഒരു ബുദ്ധിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാന് അൻസാർ മാഷോടും റസാക്കാജിനോടും പറഞ്ഞ് ഞാനതൊന്നും വിശ്വസിക്കൂല. കാരണം അവരുടെ ഉസ്താദുമാരാണ്, നമ്മൾ അങ്ങനെയൊന്നും പറയണ്ട. അപ്പോ എന്റെ മകന്, പ്രൊഫറ്റിക് ഇസ്ലാമിക് മെഡിസിൻ പഠിക്കുന്ന എന്റെ മകന് എന്റെ അടുത്തൊരു പുസ്തകം കൊണ്ടുവന്ന്, ബാപ്പ ഇത് വായിക്കണം എന്ന് പറഞ്ഞു. ഇതാ, എയ്ഡ്സ് പ്രതിരോധവും പരിഹാരവും ഖുർആനിലൂടെ, ഡോക്ടർ ഷാഫി അബ്ദുള്ള സുഹരി. ഈ പുസ്തകം ഞാൻ കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഇതില് ഈ പുസ്തകത്തെ സംബന്ധിച്ച് 62 ആധികാരികമായ പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണിത്. ഞാൻ ഈ പുസ്തകങ്ങൾ പലതും വായിച്ചിട്ടുണ്ട്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ബിഷപ്പിനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മെഡിസിനാണിത്. ഇത് ആധുനിക മെഡിസിനിൽ എങ്ങനെ സമന്വയിപ്പിച്ച് ഈ ലോകത്ത് പ്രചരണം നടത്താമെന്ന് വളരെ ചിന്താപരമായും ജീവസായ ഒരു മനുഷ്യനാണ് എഴുതിയത്. ഇത് നിങ്ങൾ കേൾക്കണം, ആർക്കും പ്രയാസമുണ്ടാകും. ഇത് ഞാൻ പറയാനുള്ള കാരണം, സഹോദരന്മാരെ, നമ്മള് വിയർപ്പും അധ്വാനവും നമ്മുടെ എല്ലാം കൊടുത്തു വളർത്തുന്ന സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾ ഏത് നിലയിൽ മുന്നോട്ട് പോകുന്നു എന്ന് പോലും നാം ചിന്തിക്കണം. നാം ചിന്തിക്കേണ്ട അവസ്ഥ എത്തിയിരിക്കുന്നു. ഇത് ആരെങ്കിലും കുറ്റം പറയുന്നതല്ല, മറ്റുള്ള വിഷയങ്ങളൊക്കെ തെളിവുകല്ല, ഇതൊരു ആധികാരികതയാണ്. അപ്പോ ഞാന് ചുരുക്കിയാണ്. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാല് ഒരുപാട് പറയാനുണ്ട്. ഞാന് ഇതിന്റെ തലപ്പത്തുള്ള ഒരു പണ്ഡിതന്, എന്റെ കുറെ കാലം ഞാന് മെമ്പറായ
ആ സ്ഥാപനത്തിന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞ് ഒരു വലിയ ആളെ കാണാൻ പോകാനുണ്ട്, നിങ്ങൾ വരണം ഒപ്പരം. അങ്ങനെ വളരെ ദൂരമുള്ള ഒരു യാത്ര ചെയ്തു. ആ യാത്രക്കിടയിൽ ആ സ്ഥലത്ത് വല്ലാതെ ആ ആകാംക്ഷയോടും വല്ലാതെ സ്നേഹത്തോടുകൂടിയും വല്ലാതെ ബഹുമാനത്തോടുകൂടിയും ആ പള്ളിയിൽ കയറി ചെന്നപ്പോൾ മഗ്‌രിബിന്റെ സമയമാണ്. അപ്പൊ പറഞ്ഞ് ഈ ആള് ഉസ്താദ് ഇവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ ഇപ്പത്തും ഇവിടെ വെച്ച് കാണാം. അങ്ങനെ അവിടെ നിസ്കരിച്ചു. ഉസ്താദ് അവിടെ എത്തി, മുന്നിൽ സഫീസ് ഉസ്താദുണ്ട്, തൊട്ട പിന്നില് ഞാൻ ഈ മുഷിഞ്ഞ വേഷമൊക്കെയാണല്ലോ ട്രെയിനിൽ യാത്ര ചെയ്ത് പോയതാ. അപ്പോ ഉസ്താദ് ദിക്കറൊക്കെ ചൊല്ലി പുറത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പോയി വളരെ ആവേശത്തോടെ പോയി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈപിടിക്കാൻ പോയ ഡേഷിന്റെ മോനെ എന്ന് ആദ്യം എന്നെ വിളിച്ചത്. സുന്നത്ത് ജമാഅത്തിൽ 40 വർഷത്തോളം പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ള ഒരു സുന്നി പ്രവർത്തനം കിട്ടിയ ഏറ്റവും നല്ല തക്കതായ ശിക്ഷ. അപ്പോ എനിക്ക് വല്ലാതെ പ്രയാസമായിപ്പോയി. അപ്പോ ഒന്നിച്ചുള്ള ഉസ്താദുമാരും കൂട്ടുകാരും പറഞ്ഞ് മൂപ്പരങ്ങനെ വിളിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടിയതാണ്. ഞാൻ ഈ വിഷയം അൻസാർ മാഷയെ ചർച്ച ചെയ്തു. അൻസാർ മാഷ അബ്ദുറഹ്മാൻക്ക മൂപ്പര് വലിയ മഹാനല്ലായിരിക്കും, അങ്ങനൊരു ന്യൂനതയും മൂപ്പരുടെ പറയാനല്ലേ കുറച്ചുള്ളായിരുന്നു. ഇത്ര ഒരു ന്യൂനതയും കൂടി ഉണ്ട്. ഇനി അതിന്റെ തൊട്ടതായ എന്റെ ജീവിതാനുഭവങ്ങളാണ് പറയുന്നത്. ഞാനും കുറെ സുഹൃത്തുക്കളും ഒരാവശ്യത്തിന് പോയി. അവിടെ വെച്ചിട്ട് ആ ഉസ്താദ് പറഞ്ഞത്, അതായത് ഒരു സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് മുസ്ലിമിന്റെ ഒരു നേതാവിന് കാണാൻ വേണ്ടിയാണ്, അത് ഈ പറഞ്ഞ വ്യക്തിക്കേ കഴിയൂ. എന്നോട് ഞങ്ങളോട് പറഞ്ഞത്, നായ്ക്കൾ നായ്ക്കൾ അവരെടുത്ത് ഞാൻ സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ ചിന്തിച്ചു, ആരെയാണ് ഈ വിളിച്ചത്? എന്നെ വിളിച്ചാൽ ഞാൻ ക്ഷമിക്കാം. മഹാനായ BMS പൂക്കോയ തങ്ങൾ, മഹാനായ സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, അവരുണ്ടാക്കിയ അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനയിലെ ഇത് എത്ര വെറുപ്പുണ്ടെങ്കിലും അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? അപ്പോ ഇവരെ A to Z വരെ ഇതാണ്, വ്യക്തിപരമായിട്ടാവും. ഞാൻ ഇപ്പറഞ്ഞത് ഇല്ലപ്പെടും. ഏത്? നമ്മളെ കുട്ടികളുടെ സൈക്കിൾ ഉണ്ടല്ലോ, അതും ഇല്ലപ്പെടും. ഉണ്ടെന്ന് എനിക്ക് തെളിവുണ്ട്. ഇൻഷാല്ലാ ഞാൻ നിർത്തിയാണ്. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട ആത്മമിത്രം, നിങ്ങളിങ്ങനെ കാത്തിരിക്കുന്നു, നിങ്ങളും കാത്തിരിക്കുന്നു. ഇൻഷാല്ലാ മറ്റൊരു രീതിയിൽ വെച്ച് കാര്യങ്ങൾ പറയും. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ബർക്കത്ത് നൽകട്ടെ. നിങ്ങളാവരും എനിക്കും ദുആരക്കണം, ശരീരത്തിന് സുഖമില്ല. ഞാനും നിങ്ങൾക്ക് ദുആരക്കുന്നു. എല്ലാവർക്കും അള്ളാഹു ആഫിയത്ത് നൽകട്ടെ.